സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സിൽവർ ജൂബിലി ആഘോഷവും പൗരത്വ സംരക്ഷണ സമ്മേളനവും മാപ്പിള കലാമേളയുമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നീണ്ട ഒരു വർഷക്കാലം ഈ ക്ലബ് നടത്തിവന്ന വിവിധ പരിപാടികളുടെ സമാപനം കൂടിയാണ് ഇന്ന്. എൻ്റെ സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ യോഗം ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് അമീതാജി സാഹിബ് അവരുകളാണ്. എ അമീതാജി സാഹിബാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർഗോഡ് നിയോജക മണ്ഡലം MLA ജനാബ് എന്നെ നെല്ലിക്കുന്ന് സാഹിബാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ധനസഹായ വിതരണം നൽകുന്നത് പൗരപ്രമുഖനും എം അമീതാജി സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ലോക പഞ്ചഗുസ്തി താരം സുനിൽ കുശാൽനഗറിനെയും യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനുള്ള ഉപഹാര സമർപ്പണം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി സാഹിബാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. SSLC പരീക്ഷയിൽ A+ നേടിയിട്ടുള്ള കുട്ടികൾക്കുള്ള ഉപഹാരം ജമാഅത്ത് പ്രസിഡൻറ്റ് PK അബ്ദുല്ല കുഞ്ഞി സാഹിബാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ ഗാനം കൊണ്ട് പൗരത്വ നിയമത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ബിഡൽ മൊയ്തുവിനുള്ള ഉപഹാരം CK അസ്രഫ് സാഹിബാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി എ ഹമീദായി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആദരണീയനും ബഹുമാന്യനുമായ ജനകീയ MLA ജനാബ് എന്നെ നെല്ലിക്കുന്നു, കാഞ്ഞങ്ങാട് കടപ്പുറം മഹലി ജമാഅത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് PK അബ്ദുല്ല കുഞ്ഞി, എൻ്റെ മാന്യ സുഹൃത്ത് എം ഹമീദാജി, ജമാഅത്തിൻ്റെ ഖജാൻജി പ്രിയപ്പെട്ട CK അഷ്റഫ്, സ്വാഗത ഭാഷണം നടത്തിയ മൊയ്ദു തൊട്ടി, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പഞ്ചഗുസ്തി താരം സുനിൽ കുശാൽനഗർ, പ്രിയപ്പെട്ട നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാബി, മറ്റ് നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്ന് MLAക്ക് കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിലെ ഒരു പരിപാടിക്ക് നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗൻ ഞാൻ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ആദരണീയനായ ജനകീയ MLA ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്നവരുടെ ആദരവൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എ അമീതാജി സാഹിബ്, കാഞ്ഞങ്ങാട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹമ്മൂദ് മുറിയനാവി, പ്രിയപ്പെട്ട PK അബ്ദുല്ല കുഞ്ഞി സാഹിബ്, CK അഷ്റഫ്, സുനിൽ കുമാർ, മൊയ്തു തൊട്ടി, നമ്മുടെ പ്രിയങ്കരനായ എം അമീതാജി പറഞ്ഞു,
അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മറ്റൊരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട്. അവിടെയുള്ള സംഘാടകർ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിവരം അമിതാജിയോട് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ ഒരു മഹാമനസ്കത അദ്ദേഹം എന്നോട് കാണിക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറ്റി, അധ്യക്ഷ പ്രസംഗം മാറ്റി അദ്ദേഹം എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 25 വർഷമായി സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഒരു സംഘടനയാണ് സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഒരു ക്ലബിന് 25 വർഷക്കാലം ഒരു നാട്ടിൽ ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ക്ലബ്ബുകളല്ലാത്ത മറ്റ് സംഘടനകൾക്ക് പോലും ഈ കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാറുള്ളൂ. ഇത് ഒരു ക്ലബ്ബാണ്. ക്ലബിന് 25 വർഷക്കാലം, ഒരു നാട്ടിൽ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും അതുപോലെ തന്നെ ഒക്കെ ആർജിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നിലനിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കാരണമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാരണം ഈ ക്ലബ്ബ് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സഹായമായി വർത്തിച്ചു എന്നതാണ് അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ നിദാനം. ഈ ക്ലബ്ബ് 25 വർഷക്കാലം നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ രഹസ്യം അതാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, സാധാരണ പല പ്രദേശങ്ങളിലും ഈ ക്ലബ്ബുകളുമായി ജനങ്ങൾ സഹകരിക്കാൻ തയ്യാറില്ല, പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ. എന്താണ് മുതിർന്ന ആളുകൾ ക്ലബ്ബുമായി സഹകരിക്കാത്തത്? കാരണം മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ വന്യ വയോധികരായ കാരണവന്മാരെ സംബന്ധിച്ചിടത്തോളം, ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ഏതാനും ചെറുപ്പക്കാർ ഉണ്ടാക്കിയ ഒരു സംഘടന. അവർക്ക് കളിയോടല്ലാതെ മറ്റ് നാട്ടിലെ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല. ഫുട്ബോൾ കളിക്കും, ക്രിക്കറ്റ് കളിക്കും, ഓഫീസിൽ നിന്ന് ക്യാരംസ് കളിക്കുമെന്നല്ലാതെ മറ്റ് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളോട് അവർക്ക് ഒരു താല്പര്യവുമില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കാരണവന്മാരുടെയൊക്കെ ധാരണ. അത് പലയിടങ്ങളിലും അത് ശരി തന്നെയാണ്. ചെറുപ്പക്കാർ ഈ കളിയിലല്ലാതെ മറ്റ് വിഷയങ്ങളിലൊന്നും താല്പര്യം കാട്ടാറില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലെ മുതിർന്ന ആളുകൾ ക്ലബ്ബുകളുമായി സഹകരിക്കാനോ ക്ലബ്ബുകൾ നടത്തുന്ന പരിപാടികളുമായി സഹകരിക്കുവാനോ പലപ്പോഴും മുന്നോട്ട് വരാറില്ല. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് അതല്ല. ഇവിടെ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഈ ക്ലബിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ മുതിർന്ന ആളുകളാണ്. ഈ മുതിർന്ന ആളുകൾ ഈ ക്ലബ്ബുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നതും അതുപോലെ തന്നെ ക്ലബിൻ്റെ ഈ പരിപാടിയിൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റി നിർത്തി ഈ ക്ലബിൻ്റെ ഈ പരിപാടിയിൽ ഒക്കെ ഇപ്പോൾ പങ്കെടുക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലബ്ബ് ഈ നാടിന് വേണ്ടി ചിലത് ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖല എടുത്തു നോക്കിയാലും ജീവകാരുണ്യ പ്രവർത്തനം എടുത്തു നോക്കിയാലും ഒക്കെ ഈ ക്ലബിൻ്റെ കയ്യൊപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കാർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25 വർഷം പിന്നിട്ടു. ഇത് സ്ഥാപിച്ച വ്യക്തികൾ ഇപ്പോൾ ഈ ക്ലബിൻ്റെ തലപ്പത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ആ വ്യക്തികൾ വളരെ പുണ്യം നിറഞ്ഞ വ്യക്തികളായതുകൊണ്ടാണ്, ഇതിൻ്റെ സ്ഥാപകന്മാർ വളരെ പുണ്യം നിറഞ്ഞ വ്യക്തികളായതുകൊണ്ടാണ് 25 വർഷക്കാലം സുഗമമായ പ്രവർത്തനം നടത്താൻ ഈ സംഘടനക്ക് കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും ആശിക്കാം, നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനിയും എത്രയോ വർഷം ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും ഗുണം ചെയ്യുന്ന മഹത്തായ ഒരു സംഘടനയായി നിലനിൽക്കാൻ ഇനിയുള്ള കാലങ്ങളിൽ ഈ ക്ലബിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് പറയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിയാൽ അധ്യക്ഷനൊക്കെ വിചാരിക്കും ഇത് വെറുതെ തട്ടിപ്പ് പറഞ്ഞതാണ്, കാസർഗോഡ് പരിപാടി ഉണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം നീട്ടാൻ ആഗ്രഹിക്കാത്തത്. പ്രസംഗം നീട്ടിയാൽ തീർച്ചയായും അമിതാജി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിങ്ങളോട് പറയും. എം എൽ എമാർ പണി ഇതാണ്,
തിരക്കുണ്ട് എന്ന് പറയും. അപ്പോൾ മൈക്കിൻ്റെ മുമ്പിലെത്തിയാൽ ആ തിരക്കൊക്കെ മറക്കും. അപ്പോൾ അത് സ്വാഭാവികമായും അമീതാജി എന്നല്ല പല ആരായാലും പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് ഞാൻ നിരൂപിക്കുന്നില്ല. പക്ഷേ ഈ സമ്മേളനം ഉയർത്തി പിടിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഈ നമ്മുടെ നാട്ടിലെ ആകെ നമ്മുടെ രാജ്യത്ത് ആകെ ചർച്ച ചെയ്യപ്പെടുന്ന പൗരത്വ നിയമ ഭേദഗതിയെ ബില്ലിക്ക് കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലും പരാമർശം നടത്താതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്, സാധാരണ സ്ത്രീകൾ ഇത്രയും നേരത്തെ പരിപാടിക്ക് വരില്ല. എല്ലാ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി സ്ത്രീകൾ ഇത്തരം പരിപാടിയിലേക്ക് വരുമ്പോൾ 10-11 മണിയാകും. ഇപ്പോൾ പുരുഷന്മാരെക്കാളും വളരെ ആവേശത്തോടുകൂടി സ്ത്രീകളാണ് വന്നിട്ടുള്ളത്. അതിന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഈ പൗരത്വത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് ഈ ജിജ്ഞാസയും ആകാംക്ഷയും ഉള്ളത്. ചില സ്ത്രീകൾ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ വന്ന സ്ത്രീകൾ തന്നെ വിചാരിക്കുന്നുണ്ടാകും ഈ ഒരു സമ്മേളനത്തോടുകൂടി, സമ്മേളനത്തിൽ ഒരുപക്ഷെ എല്ലാ ആളുകളും പറയും നിങ്ങൾ നിങ്ങളുടെ പെട്ടിയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി ഈ നാട് വിടാൻ ഒരുങ്ങിക്കോളൂ എന്നുള്ള ഒരു പ്രഖ്യാപനം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് കേൾക്കാനുള്ള ഒരു ആശങ്ക, ഒരു ഉത്കണ്ഠ കൊണ്ടാണ് സ്ത്രീകൾ നേരത്തെ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പല സ്ഥലത്തും അത് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഈ MLA മാരടുത്ത് അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലർമാർ മറ്റ് ജനപ്രതിനിധികളുടെ അടുക്കലേക്ക് ആളുകൾ പലപ്പോഴും വരുന്നുണ്ട്. ഒന്ന് ആധാർ കാർഡിൽ തിരുത്ത്, ആധാർ കാർഡിൽ പേരിലോ അല്ലെങ്കിൽ വയസ്സിലോ എന്തെങ്കിലും തിരുത്ത് ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പാൻ കാർഡിൽ ഒക്കെ റേഷൻ കാർഡിൽ ഒക്കെ തിരുത്തുകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി MLA മാരെയൊക്കെ പല ആളുകളും പലപ്പോഴായി സമീപിക്കാറുണ്ട്. പക്ഷേ ഈ പാർലമെൻറ്റിൽ ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷം ഓരോ ദിവസവും ഈ കാര്യങ്ങൾക്കായി ആളുകളുടെ ഒരു കൂലംകുത്തി പ്രവാഹമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആളുകൾ അങ്ങനെയാണ്, ഓരോ ദിവസവും എൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചാനിങ്ങം പറ്റി ചെയർമാനുണ്ട്, അദ്ദേഹത്തെയും സമീപിക്കുന്നുണ്ടാകും. ആളുകൾ എങ്ങനെ ഏത് രേഖയായാലും SSLC ബുക്ക് ആയാലും, SSLC ബുക്കൊക്കെ ഇപ്പോൾ അമീതാജിയൊക്കെ എത്ര വർഷം മുമ്പാണ് SSLC പഠിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ 10-30 വർഷത്തെ SSLC ബുക്ക് ചിലപ്പോൾ അത് ചിതലടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പഴയ പെട്ടിയിൽ നിങ്ങൾ തപ്പിയെടുക്കുകയാണ് അതൊക്കെ തിരുത്താൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ ഓരോ ഇങ്ങനെ ദിവസവും ഇങ്ങനെ ആളുകൾ വരികയാണ്. ഇത് കണ്ട് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ എൻ്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കൂട്ടോ ഇല്ലാലോ എന്ന്. കാരണം ആളുകളിങ്ങനെ ഓരോ രേഖയും ഇങ്ങനെ ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആ രേഖ ശരിയാക്കി വെക്കണ്ടേ എന്നാണ് ഭാര്യയോട് ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ്? അല്ല എല്ലാ അല്ലെങ്കിൽ നാട് വിടേണ്ടി വരും ഒക്കെ ഉള്ള ഉത്കണ്ഠയാണ്. ഞാൻ പറഞ്ഞ് നാടും വിടേണ്ടി വരില്ല, നമുക്ക് വീടും വിടേണ്ടി വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയും വേണ്ട. ഈ മണ്ണിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്, വേറെ എവിടെയെങ്കിലും നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്കണ്ഠ വേണ്ടതുണ്ട്. ഈ മണ്ണിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്കണ്ഠയും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാം. ഇവിടെയാണ് ഞാനും നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുന്നത് ഈ മണ്ണിൽ തന്നെയായിരിക്കും. അതേക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്നാണ് എനിക്ക് പറയാറ്. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് നമ്മളെ ആട്ടിയോടിക്കാനുള്ള ഒരു കരുത്തും ശക്തിയും ഒക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അർഹതയും അവകാശവുമുള്ള ആളുകൾ ഒരാളും ഇന്ന് കേന്ദ്രവും ഭരിക്കുന്നില്ല, മറ്റൊരു സംസ്ഥാനവും ഭരിക്കുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വാസ്തവത്തിൽ നമ്മളാണ് ചില ആളുകളോട് പറയേണ്ടത്, നിങ്ങൾക്ക് ഈ നാട്ടിൻ്റെ ഒരു മണൽത്തരിയിൽ പോലും നിങ്ങൾക്കൊരു അവകാശമില്ല, അതുകൊണ്ട് നിങ്ങളാണ് ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ആളുകളെന്ന് നമ്മളാണ് ചില ആളുകളോട് പറയേണ്ടതെന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം, ഈ രാജ്യത്തിന് വെറുതെ സ്വാതന്ത്ര്യം കിട്ടിയതല്ല. 1947 August 14 അർദ്ധരാത്രിയാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു സൂക്ഷിക്കുവാനുള്ള ഒരു സംവിധാനമുണ്ടായത്, ഒരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യം വെറുതെ ഉണ്ടായതല്ല, ഒരുപാട് നമ്മുടെ പൂർവീകരായ നേതാക്കന്മാർ, പൂർവീകരായ ആളുകളൊക്കെ ത്യാഗവും കഷ്ടപ്പാടും പ്രയാസവും സഹിച്ചാണ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൽ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന് ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ
ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി ധീരോദാത്തമായ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ ചില ആളുകൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ആ ചെരുപ്പ് നക്കികളാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്, ഈ രാജ്യമുണ്ടാക്കിയ നമ്മളോട്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയ നമ്മളോട്, ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് മോചിപ്പിച്ച നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ല എന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശവും ഇല്ല, നേരെ മറിച്ച് നമുക്ക് അവരോട് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും ചില ആശങ്കകളൊക്കെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ് എങ്കിൽ 1947 സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളുടെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയേണ്ടി വരും. 1947 മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാട്ടം നടത്തിയത്, ഒരുപാട് ആളുകൾ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകൾ, അതിൽ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാരൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അന്ന് ഭാഷയുടെ വ്യത്യാസമില്ലായിരുന്നു, ജാതിയുടെ വ്യത്യാസമില്ലായിരുന്നു, നിറത്തിൻ്റെ വ്യത്യാസമില്ലായിരുന്നു, മതത്തിൻ്റെ വ്യത്യാസമില്ലായിരുന്നു, ഇന്ത്യക്കാരെല്ലാം അന്ന് ഒന്ന്. ഇന്നും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ മുസ്ലിങ്ങളല്ല ഈ സമരത്തിൻ്റെ മുമ്പിലുള്ളത്. ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്ത്യയെ രക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ മറ്റ് സമുദായങ്ങളൊക്കെ നടത്തുന്ന സമരത്തിൽ നമ്മൾ ഒരു ചെറിയ കക്ഷി മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത് മുസ്ലിങ്ങളുടെ സമരമായി നമ്മൾ ആരും കാണാൻ പാടില്ല. ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. എന്താണ് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് നാം പറയുന്നത്? അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1947 കാലഘട്ടങ്ങളിലെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യക്കാരെല്ലാം ഒന്നായിരുന്നു. ഇന്നിപ്പോൾ ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലും ഇന്ത്യക്കാരെല്ലാം ഒന്നാണ്. ഒരു ആശങ്കയും വേണ്ട, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ പ്രധാന ശത്രു ബ്രിട്ടീഷുകാരായിരുന്നു. ആ ബ്രിട്ടീഷുകാരോട് നമ്മൾ പടപൊരുതി വിജയിച്ചിട്ടുണ്ട് എങ്കിൽ ആ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളോട് നമ്മൾ നടത്തുന്ന ഈ പോരാട്ടം, ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു ദിവസം അല്ല നീണ്ടു നിന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നത് വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നമ്മൾ വിജയിച്ചു. ഈ പോരാട്ടവും ഒരുപക്ഷെ നമുക്ക് വർഷങ്ങളോളം തുടരേണ്ടി വരും. ആ തുടരുമ്പോൾ നമുക്ക് ആരോടും പകയില്ല, ആരെയും ആക്രമിക്കാനോ ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ ആരെയും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല നമ്മൾ ഈ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഈ സമരത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ സമരത്തിൽ നമ്മളെല്ലാവരും നമ്മുടേതായ പങ്ക് വഹിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനത്. ഒരു പേടിയും വേണ്ട, ഈ രാജ്യം വിട്ട് നമുക്കൊരിക്കലും പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കും. ഈ ക്ലബ്ബ് കഴിഞ്ഞ 25 നടത്തിയ സുത്യർഹമായ സേവനങ്ങളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ക്ലബിനോട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്ന് മാത്രം നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് എന്നെ നിങ്ങളെല്ലാവരും പോകാൻ അനുവദിക്കണമെന്നുകൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ജയ് ഹിന്ദ്. നമ്മുടെ MLA സാന്നിധ്യത്തിൽ നമ്മുടെ പഞ്ചഗുസ്തി താരം സുനിൽകുമാർ അദ്ദേഹത്തിനുള്ള ഉപഹാരമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാളും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, നമുക്കൊരു ഗുസ്തിയും കൂടി കാണാമായിരുന്നു ഗാനമേളയോടൊപ്പം. പക്ഷേ അതുകൊണ്ട് ഏതായാലും വളരെ അതുകൊണ്ട് ആ കുശാലിനൊക്കെ നമ്മുടെ നാടനല്ലേ. അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സ്ലാങ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുറിയോനാവിയാണ് അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നത്. പിന്നെ
ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ നെല്ലിക്കുന്ന്, അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായി പ്രസംഗിക്കുമ്പോൾ നല്ല രൂപത്തിലുള്ള അപ്പം ഇനിയിപ്പം എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരം, പൗരപ്രമുഖൻ പ്രിയപ്പെട്ട നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് പി കെ അബ്ദുല്ല കുഞ്ഞ് നിർവഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോടും ക്ഷണിക്കുന്നു. അതോടൊപ്പം യുവ എഴുത്തുകാരൻ ഹാഫിദനുള്ള ഉപഹാരം എം ഹമീദാജി അത് കൊടുക്കും. പിന്നെ ബ്രോഷർ പ്രകാശനം, ജേഴ്സി പ്രകാശനം, വഹാഫിൽ വന്നോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നെല്ലിക്കുന്ന ഒരു ഹാസ്യ പ്രസംഗമാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തുടങ്ങുന്നത്. അതിവിടെ മാത്രമല്ല, അസംബ്ലിയിലും എനിക്ക് തോന്നുന്നു എം എൽ എമാരെയും സ്പീക്കറെയും അടക്കം ചിരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം വളരെയേറെ ഇപ്പോൾ ഉത്സാഹഭരിതനായിട്ടുണ്ടെന്നുള്ളത്. മാത്രമല്ല, അദ്ദേഹം നല്ലൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു ഫുട്ബോൾ ടീം ഏറ്റുമുട്ടിയത് നമ്മുടെ കലക്ടറുടെ ടീമുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കാല് പൊളിഞ്ഞെങ്കിലും അദ്ദേഹം ആ മത്സരത്തിൽ വിജയിക്കുന്നതിൻ്റെ ജീവിതത്തുള്ളതാണ്. 2 മാസം കിടക്കേണ്ടി വന്നു, എന്നിട്ടും വിട്ടുകൊടുത്തില്ല, അദ്ദേഹമാണ് വിജയിച്ചത്. അപ്പോൾ യുവ എഴുത്തുകാരൻ ഹാഫിദിനുള്ള അത് പി കെ അബ്ദുല്ല കുഞ്ഞിൻ്റെ കൂടുതൽ ഏതായാലും എന്നെ ധനസഹായം ധനമുള്ള എം ഹമീദാജി തന്നെ കൊടുക്കണമെന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഷെരീഫ് അത് ഏറ്റുവാങ്ങുന്നു. എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ സിയാദ താജുദ്ദീൻ, ദേവി ചെയ്ത് ഒന്ന് സ്റ്റേജിലേക്ക് വരിക. ഫാത്തിമത്ത് റൈഷാദ, ഈ രണ്ടുപേരും ദേവി ചെയ്ത് MLA സാന്നിധ്യത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഉടനെ സ്റ്റേജിലേക്ക് വരണം. പ്രിയപ്പെട്ട സി കെ അഷ്റഫല്ലേ അത് കൊടുക്കുന്നത്, നമ്മുടെ ജമാഅത്തിൻ്റെ ട്രഷറർ സി കെ അഷ്റഫ് അത് കൊടുക്കും. ഒന്ന് നമ്മുടെ MLA തന്നെ കൊടുക്കുന്നതാണ്, സിയാദ സജുദ്ദീൻ. ഫാത്തിമത്ത് റിഷാദ പ്രിയപ്പെട്ട സി കെ അഷ്റഫ് നൽകുന്നു.
ബാബാനഗർ കാഞ്ഞങ്ങാട് കടപ്പുറം സെവൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. സെവൻ സ്റ്റാർ എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ ബാബാനഗർ കാഞ്ഞങ്ങാട് കടപ്പുറം എന്ത് തൊട്ടാലും അത് സ്റ്റാറ് തന്നെയാണ്. പിന്നെ സെവൻ സ്റ്റാർ ആയിരിക്കുമ്പം പിന്നെ പറയാനൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഉദ്ഘാടകൻ നെല്ലിക്കുന്നിവിടെ സൂചിപ്പിച്ചത്, കാൽ നൂറ്റാണ്ട് കാലം ഒരു ക്ലബ്ബ് നിലനിൽക്കുക, സുസ്ഥിരമായ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വളരെയേറെ കൗതുകരമായൊരു കാര്യമാണ്. എല്ലാ വർഷവും ഇതുപോലെ സമ്മേളനം നടക്കുക മാത്രമല്ല, വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ അവരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു ക്ലബ്ബായി സെവൻ സ്റ്റാർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഖദീജ ഹസൈനാർ മുനിസിപ്പൽ കൗൺസിലർ എത്തിയിട്ടുണ്ട്, ബ്രോഷർ പ്രകാശനം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഏതായാലും അധ്യക്ഷ പ്രസംഗം തുടങ്ങിയ സ്ഥിതിക്ക് തിരക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ സമയം 9:30 അടുക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഇശൽനേറ്റിനാണ്. മാപ്പിള കലാ വിരുന്ന് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കേൾക്കാനാണ് നമ്മുടെ സഹോദരിമാർ പ്രത്യേകിച്ച് വന്നിട്ടുള്ളത്. ഇന്നലെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. പൗരത്വ സംരക്ഷണ സമ്മേളനം, മാപ്പിള കലാമേള, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? നാം പലപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ പശ്ചാത്തലത്തിൽ. പൗരത്വ സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇതുപോലെ ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്. എന്ത് പ്രതിസന്ധി നേരിട്ടാണ് വന്നാലും എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ തന്നെ മരിച്ചു വീഴും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സമ്മേളനവും ചർച്ചയുമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാമൊക്കെ ഇന്ത്യക്കാരാണല്ലേ, ഇന്ത്യയിൽ പെറ്റു വീണിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഇപ്പോൾ നമ്മുടെ കാലങ്ങളിലും ഇന്നും നമ്മുടെ സ്കൂളുകളിലൊക്കെ രാവിലെ അസംബ്ലി തുടങ്ങും അല്ലേ. പ്രിയപ്പെട്ട ചെറിയ മക്കളൊക്കെ ഉണ്ട്, ചെറിയ സ്കൂളിൽ, എൽ പി സ്കൂളിലൊക്കെ തന്നെ, യു പി സ്കൂളുകളിൽ തന്നെ അസംബ്ലി തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഇപ്പോഴും ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിജ്ഞ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്നും ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഇന്ത്യയെ ഇപ്പം രണ്ടായി വിഭജിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ നിന്നും അകറ്റി നിർത്താൻ, ആദ്യം ന്യൂനപക്ഷങ്ങളെ തൊടുക, പിന്നീട് അത് ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഇന്നത്തെ ഫാസിസ്റ്റ് ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാനും ഇന്ത്യയുള്ള കാലത്തോളം ഫാസിസ്റ്റ് ഭരണം നിലനിൽക്കാൻ അവർക്കെതിരായി നിൽക്കുന്ന വോട്ടർമാർ ആരൊക്കെയുണ്ടോ ആ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തുകൊണ്ട് അവരുടെ ഭരണം ഇന്ത്യയിൽ ഇവിടെ ആട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢമായ തന്ത്രത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ പൗരത്വ ബില്ല് വന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടതില്ലേ? ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഈ മൂന്ന് നാടുകളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പൗരത്വം കൊടുക്കണമെന്നാണ്. അവരെ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ന്യൂനപക്ഷ സമുദായത്തിൽ വന്നിപ്പെട്ടവരുണ്ടെങ്കിൽ, മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് പൗരത്വമില്ല. അപ്പോൾ ബംഗ്ലാദേശിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാൻ, തൊട്ടടുത്ത് ഭൂട്ടാനുണ്ട്, പക്ഷേ അവിടെ ഒരു പ്രശ്നവും കാണുന്നില്ല. കാരണം അവിടെ ഉള്ളത് കൂടുതൽ ഭൂരിപക്ഷ സമുദായമായതുകൊണ്ട് ആ നാടിനെ തൊട്ടില്ല. ഇന്ത്യയുടെ അയൽപക്കത്തുള്ളുകയാണെങ്കിൽ ഭൂട്ടാൻ കൂടി എടുക്കണമായിരുന്നു, എടുത്തില്ല. അപ്പോൾ അതിന് പറയുന്നത് പാകിസ്ഥാനിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല, ബംഗ്ലാദേശിൽ രക്ഷയില്ല, അഫ്ഗാനിസ്ഥാനിൽ രക്ഷയില്ല. പറയുന്നതാരാ? നരേന്ദ്രമോദിയും അമിത്ഷാവും ഇന്ത്യയിലിരുന്ന് പറയുമ്പോൾ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട്, ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുകൊണ്ട് പറയുന്നത്
ഞങ്ങൾക്ക് ഇവിടെ ഒരു പീഡനവുമില്ല, ഒരു കുറവുമില്ല, ഒരു സംരക്ഷണ കുറവുമില്ല എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളാണ്. ഇപ്പോൾ ഈ ജനുവരി അവസാനം ഞങ്ങൾ കുറേ പേര് അബുദാബിയിലുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം അബുദാബി KMCC നടത്തിയ കാഞ്ഞങ്ങാട് സംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ഇസ്ലാമിക സെൻ്ററിലെ പരിപാടി. ഇന്ത്യൻ ഇസ്ലാമിക സെൻ്ററിൻ്റെ നേരെ എതിർവശത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ട്, ഒരു ബക്കാല. നമുക്കൊക്കെ ഗൾഫുകാർക്ക് അറിയാമല്ലോ. അവിടെ ഒരു ബംഗ്ലാദേശ് യുവാവ് ജോലിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹൈന്ദവ സഹോദരനാണെന്ന് മനസ്സിലായി. ഞങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാ ചെറുപ്പക്കാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്ത് ചോദ്യാ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ആലോചിക്കണം. പക്ഷേ അവിടെ പ്രശ്നമുള്ളതായിരിക്ക, പാകിസ്ഥാനിൽ പ്രശ്നമുള്ളതായിരിക്ക, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ അമിത്ഷാ പറയുന്നത് ഗോബയൊക്കെ പാകിസ്ഥാൻ എന്നാ പറയുന്നത്. നമ്മളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്താ പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത്? എന്ത് സൗദി അറേബ്യയിൽ പോകണമെന്ന് പറഞ്ഞൂടെ? UAE പോകണമെന്ന് പറഞ്ഞൂടെ? കുവൈറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞൂടെ? ബഹ്റൈനിലേക്ക് പോകണമെന്ന് പറഞ്ഞൂടെ? ഖത്തറിലേക്ക് പോകണമെന്ന് പറഞ്ഞൂടെ? പറയില്ല. കാരണം അവിടെയൊക്കെ സുരക്ഷിതത്വമുണ്ട്. പാകിസ്ഥാന്റെ അവസ്ഥ എന്താ? പള്ളിയിൽ നിന്നാ വെടിവെപ്പ് ഇല്ലേ? നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചില്ലേ പലപ്പോഴും പാകിസ്ഥാനിൽ ജുമാക്ക് പോയാൽ അവിടെ പള്ളിയിൽ വെടിവെപ്പ്. അപ്പോ നമ്മളും പോയി ആ വെടിയേറ്റ് മരിക്കട്ടെ എന്നാണ് അമിത്ഷാ കരുതുന്നത്. അല്ലെങ്കിൽ ഇവിടെ 75-80 വയസ്സുള്ള ആളുകളോട് 64 വയസ്സുള്ള നരേന്ദ്രമോദി ചോദിക്കുന്നത് നിങ്ങളെ പൗരത്വ രേഖ എവിടെയെന്ന് ആലോചിക്കണ്ട. നിങ്ങൾ ഇത് വെച്ച് പൊറപ്പിക്കാൻ നമുക്ക് കഴിയോ? ആലോചിക്കണം നിങ്ങൾ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഫാസിസ്റ്റ് ശക്തികളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ ബില്ല് പാസാക്കി, പക്ഷേ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് നമ്മളോടൊപ്പം നെഞ്ചോട് നെഞ്ച് ചേർത്തുകൊണ്ട് പറയുന്നത് ഇവിടുത്തെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ടി ഇവിടെ വരേണ്ടതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പല പൊതുയോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, എന്റെ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് വരെ ഇവിടുത്തെ മുസൽമാൻ എതിരായി വരുന്ന ഏത് വെല്ലുവിളിയെ നേരിടാൻ ഞാൻ മുസ്ലിം സമുദായത്തോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇല്ലേ? നമ്മൾ കഴിഞ്ഞല്ലോ, കഴിഞ്ഞ 3-4 ദിവസമായി ഡൽഹിയിലെ കലാപം, വർഗീയ കലാപം, മുസ്ലിം വീടുകൾ, മുസ്ലിം പള്ളികൾ ഒക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിച്ചപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാൻ വേണ്ടി സൗകര്യമില്ലാത്ത വിധം പള്ളികളൊക്കെ ആക്രമിച്ചപ്പോ അവിടെ റോഡിലിരുന്നു കൊണ്ട് ജുമാ നമസ്കരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത്, മുസ്ലിങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തത് അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവിടെ വേലി കെട്ടി ഒരു പോലെ മനുഷ്യ മതിൽ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടു കൂടി നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ. അത് മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കൊണ്ട് പലായനം ചെയ്ത മുസ്ലിം വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് സിഖ് സഹോദരന്മാർ. പഞ്ചാബിൽ നിന്നും വന്ന നമ്മുടെ സിഖ് സഹോദരന്മാർ പറഞ്ഞു, നിങ്ങൾ പട്ടിണി കിടക്കുമ്പോ ഞങ്ങൾക്ക് ഉണ്ണാൻ കഴിയില്ല, നിങ്ങൾ ഉള്ളതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത നമ്മുടെ സിഖ് സഹോദരന്മാർ. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരാണ്. നമ്മുടെ നാട് നമുക്കറിയാമല്ലേ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും നടന്നു വരുന്നില്ലേ, നമ്മുടെ വീട്ടിൽ അരിയില്ലാതിരുന്നാൽ അടുത്തുള്ള നാരായണിയുടെ വീട്ടിൽ പോയി ഇപ്പോഴും അരി വാങ്ങുന്ന എത്രയോ മുസ്ലിം വീടുകളുണ്ട്. അതേപോലെ നാരായണിയുടെ വീട്ടിൽ ഒരു സാധനം കുറവ് വന്നാൽ തൊട്ടടുത്ത മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന ഏർപ്പാടുണ്ട്. മാത്രമല്ല, ഇത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. അവർക്ക് ആർത്തവം വന്നാൽ അവരെ മധുരം വായിച്ചിട്ട അവരുടെ വീടുകളിൽ താമസിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ തൊട്ടടുത്തത് അയൽവാസി മുസ്ലിമാണെങ്കിൽ ആ മുസൽമാന്റെ വീട്ടിൽ പോയി സുരക്ഷിതമായി അവർ രാത്രി കഴിച്ചു കൂട്ടുന്ന അവസ്ഥ അന്നും ഇന്നുമുണ്ട്. ആ ഏകോദര സഹോദരന്മാരെ, രണ്ട് സഹോദരന്മാരെ രണ്ട് തട്ടിലാക്കി ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ശക്തിയും അനുവദിക്കില്ല എന്നുള്ള മനോഹരമായ തെളിവാണ് ഇന്നത്തെ സമ്മേളനം ഈ ഗാനം വേണ്ടി. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ഇത് ഏറ്റുവാങ്ങാൻ, ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ സമുദായം ആ സമുദായത്തോട് പറയുന്നു, ഇന്ത്യ വിട്ടുപോകണം,
പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പൗരത്വ രേഖയും ഹാജരാക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെ പറയണം. നമ്മുടെ ഉമ്മമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, ഇപ്പോൾ സെൻസസിൻ്റെ കാലമാണ്. ഈ മെയ്യിലും അതുപോലെ തന്നെ ജൂണിലും ആയിക്കൊണ്ട് സെൻസസ് 10 വർഷത്തിലൊരിക്കൽ ഗവൺമെൻറ് സെൻസസ് എടുക്കൽ നിർബന്ധമായ കാര്യമായതുകൊണ്ട് 31 ചോദ്യങ്ങളാണ് ചോദിക്കുക. 31 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക. ഉപ്പയുടെ പേര് ചോദിച്ചാൽ, ഉമ്മയുടെ പേര് ചോദിച്ചാൽ പറയാൻ മനസ്സില്ല എന്ന് തന്നെ പറയാൻ നിങ്ങൾ ധൈര്യത്തോടു കൂടി കാത്തു നിൽക്കണം ഉദ്യോഗസ്ഥന്മാരെ എന്നുള്ളതാണ്. ആ 31 ചോദ്യം നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സദസ്സിൽ അത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട നമ്മുടെ മൊയ്തീൻ സാഹിബ് 1-5 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആ 31 ചോദ്യം പ്രിയപ്പെട്ട മഹമൂദും കൂടി ഒന്ന് കേട്ടോളൂ. ഒന്നാം ഘട്ട സെൻസസിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: 1, കെട്ടിട നമ്പർ. നമ്മുടെ വീടിൻ്റെ നമ്പർ, കെട്ടിട നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ, വീട്ടു നമ്പർ. എല്ലാവർക്കും അറിയാം നമ്മുടെ വീട് നമ്പർ, മുനിസിപ്പാലിറ്റി തന്ന വീട് നമ്പർ എത്രയാണെന്നുള്ളത്. അതുപോലെ വീടിൻ്റെ തറ എങ്ങനെയാണ്, ചുമര് എങ്ങനെയാണ്, മേൽക്കൂര ഏത് തരത്തിലാണ്, കെട്ടിടത്തിൻ്റെ ഉപയോഗം, വീടിൻ്റെ അവസ്ഥ, ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. എത്ര കുടുംബാംഗങ്ങൾ താമസിക്കുന്നു, താമസിക്കുന്നവരുടെ എണ്ണം, കുടുംബനാഥൻ്റെ പേര്, ആരാണ് കുടുംബനാഥ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണ് കുടുംബനാഥം, അവരുടെ പേര്, കുടുംബനാഥൻ സ്ത്രീയാണോ പുരുഷനാണോ, അതിൻ്റെ മറുപടി, കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശം, ജന്മമാണെങ്കിൽ ജന്മം, വാടകയാണെങ്കിൽ വാടക, മുറികളുടെ എണ്ണം, ദമ്പതികളുടെ എണ്ണം, ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ എണ്ണം കാര്യങ്ങൾ, മുഖ്യ കുടിവെള്ള സ്രോതസ്, നമുക്കൊക്കെ അറിയാം കിണറെന്ന് പറഞ്ഞാൽ തീർന്ന്, ടോയ്ലറ്റ് സൗകര്യമുണ്ടോ, ഏത് തരം ടോയ്ലറ്റ്, അഴുക്ക് ചാൽ ഉണ്ടോ, കുളിക്കാനുള്ള സൗകര്യമുണ്ടോ, അടുക്കള സൗകര്യമുണ്ടോ, പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം, റേഡിയോ ഉണ്ടോ, ടെലിവിഷൻ ഉണ്ടോ, ലാപ്ടോപ്പ് ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ, ടെലിഫോൺ, മൊബൈൽ, സ്മാർട്ട് ഫോൺ, സൈക്കിൾ, സ്കൂട്ടർ, ബൈക്ക്, മോപ്പഡ് എന്നിവയുണ്ടോ, കാറ്, ജീപ്പ്, വാൻ എന്നിവയുണ്ടോ, മുഖ്യമായി ഉപയോഗിക്കുന്ന ധാന്യം, ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയവക്കല്ലാതെ ഒരു ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പത്രങ്ങളിൽ വരുമ്പോൾ പത്ര കട്ടിങ് എടുക്കുക, നമ്മുടെ വീടിൽ ഭദ്രമായി സൂക്ഷിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ, ഞാൻ സെൻസസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ ഐഡന്റിറ്റി കാർഡ്. നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങളെ തിരിച്ചറിയൽ കാർഡ് ഞങ്ങൾക്ക് കാണണം. അപ്പോൾ അദ്ദേഹം നമുക്ക് തിരിച്ചറിയൽ കാർഡ് കാണിക്കൽ നിർബന്ധമാണ്. അത് വേണ്ട, രാത്രികാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് നമ്മുടെ രേഖ ആവശ്യപ്പെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥനും പറയാം, എക്സ്ക്യൂസ് മീ, ഷോ മീ യുവർ ഐഡന്റിറ്റി കാർഡ്, നിങ്ങളെ കാർഡ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണിച്ചു തരും. അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഈ പത്രക്കെട്ടി കയ്യിൽ വെക്കുക. ആ ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച ചോദ്യം ആ ചോദ്യത്തിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മറുപടി പറയുക, അതില്ല എങ്കിൽ പൊന്നു മോനെ ഈ ചോദ്യം ചോദിക്കാൻ എനിക്ക് അധികാരമില്ല, അതുകൊണ്ട് മറുപടി പറയുന്നില്ല എന്ന് തന്നെ പറയാം. അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഈ ഭാഗത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ജമാഅത്ത് പ്രസിഡന്റ് പി കെ അബ്ദുള്ള കുഞ്ഞ് പറഞ്ഞ് സെൻസസിന് മുമ്പായി ജമാഅത്തിൽ വെച്ച് തന്നെ ഇതിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കും, പൊതുജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജമാഅത്ത് പ്രസിഡന്റിനെ വിളിക്കാം, നിങ്ങൾക്ക് സെക്രട്ടറിയെ വിളിക്കാം, ട്രഷററെ വിളിക്കാം. ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ലാത്ത നമ്മുടെ മഹമൂദ് മുറിയനാവിനെയും നമുക്ക് വിളിക്കാം. അതിലൊട്ടും നിങ്ങൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് MLA സൂചിപ്പിച്ചതുപോലെ നാം ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ തന്നെ മരിക്കും. കാരണം അമിത്ഷായെ പോലെ കൊല്ലത്തിലൊരിക്ക ഈ ഭൂമി നൈവേദ്യം തൊടുന്നവരല്ല നമ്മൾ. ഒരു ദിവസം 5 നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് ഈ ഭൂമിക്ക്
തല താഴ്ത്തിക്കൊണ്ട് നെറ്റി വെച്ചുകൊണ്ട് പടച്ചത്തുപുരാനെ സ്തുതിക്കുന്ന ഞങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഭൂമിയോട് സ്നേഹമുള്ളത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ വിട്ടുകൊണ്ട് ലോകത്തെവിടേക്ക് പോകണമെന്ന് പറഞ്ഞാലും പോകാൻ മനസ്സെല്ലാം എന്ന് വെച്ചാ എന്ന് തീർത്ത് പറയാനുള്ള ചങ്കൂറ്റം ബാബ നഗറിലെ ഈ സെവൻ സ്റ്റാർ ആർട്സ് കോഴ്സ് കൂടിയിലെ ജ്യോതി ഇവിടുത്തെ ഊർജ്ജസ്വരരായ പ്രവർത്തകന്മാർക്കുണ്ട്, ഇവിടെ തടുത്തിച്ചുകൂടിയ സഹോദരി സഹോദരന്മാർക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നാം ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മൊയ്ദു സാഹിബ്, വിടൽ മൊയ്ദു സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നേതൃവാക്കിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഷഹീൻഷ നമ്മുടെ കോഴിക്കോട് ആ കടപ്പുറത്ത് വെച്ച് യൂത്ത് ലീഗിൻ്റെ പരിപാടിയിൽ പോയി അദ്ദേഹം വല്ലാതെ വിട്ട്. ആ വിടലിൻ്റെ അവസ്ഥ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിടൽ. ഒന്നുകൂടി ഈ സെവൻ സ്റ്റാർ ക്ലബിലും കൂടി നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബ്രോഷർ പ്രകാശൻ ഫുട്ബോളിൻ്റെ അല്ലേ? അപ്പോൾ ആ സി എച്ച് അഹമ്മദ് കുഞ്ഞാജി സാഹിബ് വന്നു, അദ്ദേഹമാണ് ജേഴ്സി പ്രകാശനം. അതിനു വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട ഖദീജ ഹസൈനാർ ക്ലബിൻ്റെ ക്യാപ്റ്റൻ ഭാഗ്യം. ബ്രോഷർ പ്രകാശനം നമ്മുടെ മുനിസിപ്പൽ കൗൺസിൽ പ്രിയപ്പെട്ട ഖദീജ ഹസൈനാർ നിർവഹിക്കുന്നു. ഒന്നുകൂടി പ്രിയപ്പെട്ട വിടൽ മൊയ്ദു സാഹിബിനെ ക്ഷണിക്കുന്നു. നമുക്കിത് കൈ കിട്ടാൻ പണി ഹലോ. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നാട് വളരെ ദൂരെയാണ് എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കാണെന്ന് അവകാശപ്പെടുന്ന ഒറ്റപ്പാലം താലൂക്കിൽ ഉൾക്കൊണ്ട് കിടക്കുന്ന പട്ടാമ്പി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ 18-ാമത്തെ വാർഡ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കൊണ്ടൂർക്കര. അവിടെ നിന്ന് തുടങ്ങിയ വിടൽ നമ്മുടെ നിങ്ങളെ ഈ കാസർഗോഡ് ജില്ലയുടെ അതിർത്തി വരെ ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് ശേഷം ഞാൻ ഈ വഴിക്ക് വന്നിട്ടില്ല. അങ്ങനെയാണ്
സാധാരണ ഒന്നനുഭവം പറയാലോ. സാധാരണ ഞാനിങ്ങനെ ഒരു സ്റ്റേജിലൊന്നും പാടാറില്ല, അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ സ്വയമായിട്ട് ഒരു മൈക്ക് സെറ്റൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരോ അങ്ങാടിയിലൊക്കെ പാടുന്ന ആളാ, വലിയ പാട്ടുകാരനല്ല. അതാണ് ഈ വിടലെന്ന് എൻ്റെ പേരിട്ട്. ഗായകൻ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ വേണ്ടേ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഈ പൗരത്വ പ്രശ്നം വന്നത്. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പല ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ കാണാൻ തുടങ്ങി സമരങ്ങൾ. അതിനോട് പ്രതികൂലമായിട്ടുള്ള അത് പലരും പല വിധത്തിൽ റാലിയായി, ശാരീരികമായിട്ടും പ്രസംഗമായിട്ടും അതുപോലെ എല്ലാം കൊണ്ടും സമരം ചെയ്യാൻ തുടങ്ങി പലരും. ആ കൂട്ടത്തിൽ ഈ ഗാനരചയിതാക്കൾ രചന കൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങി. അതുപോലെ എന്നെപ്പോലെ പാടുന്ന ആൾക്കാർ പാട്ട് പാടി സമരം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് തോന്നി, ഞാനും 10-55 കൊല്ലമായാലും അങ്ങനെ വിടാൻ തുടങ്ങിയിട്ട് നമുക്കും ഇതിനോടൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി. മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുവർണാവസരം വരുന്നത്. അതാണ് നമ്മുടെ ബദറുദ്ദീൻ പാറന്നൂർ എന്ന് പറയുന്ന ഒരു രചന. അദ്ദേഹം പഴയൊരു രചയിതാവാണ്, നല്ല രചനക്കാരനുമാണ്. അദ്ദേഹം ഒരു പാട്ടെഴുതി, അത് മറ്റൊരു ആളെ കൊണ്ട് പാടിപ്പിച്ചു, എല്ലാവിധ ഇൻസ്ട്രുമെൻസോടു കൂടി പാടിപ്പിച്ചു. അതങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ ആഴ്ച ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ആരോ പരിചയപ്പെടുത്തി, ഇങ്ങനെ ഒരു വെറും മ്യൂസിക് ഇല്ലാതെ ഒരു പാടുന്ന ഒരാളുണ്ട്, വിടലുമോ ഇതു എന്നാ പേര് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി എന്നെ കൊണ്ടൊന്ന് പാടിക്കണം. അങ്ങനെ എന്നെയായിട്ട് ബന്ധപ്പെട്ടു. ശരിക്കും പറയാം, അത് ഒരു സ്റ്റുഡിയോ റെക്കോർഡിങ് ചെയ്തു ആദ്യമായിട്ട്, അത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. ഞാനത് പാടുമ്പോൾ ഞാനൊരു വിടലല്ലേ, അപ്പം അത് അത്രത്തോളം ഒന്നും അതവിടെ പോകില്ലാന്ന് ഉദ്ദേശിച്ചതാണ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ലക്ഷങ്ങൾ താണ്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ അന്തംമുട്ട്, വിടൽ പാടിയ പാട്ട്, അത് മ്യൂസിക് ഇല്ലാതെ പാടിയ പാട്ട്, ലക്ഷങ്ങളൊക്കെ കടന്ന് കടന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക്. പിന്നെ എനിക്ക് തോന്നി അതോടുകൂടി വേറെയും പാട്ടുകൾ വേണമെന്ന്. അങ്ങനെ പലരെയും സമീപിച്ചു, സ്വയം എഴുതിയുണ്ടാക്കിയെല്ലാം കൂടി കുറച്ച് പാട്ടുകൾ സംഘടിപ്പിച്ചു. അതിനിടയിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നും ഇങ്ങനെ വിളി വരാൻ തുടങ്ങി. ഇന്ന് തന്നെ ഇപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് പോരുമ്പോൾ 3 സ്ഥലത്തേക്ക് വിളിച്ചിരുന്നു, കൊച്ചിയിലേക്ക്, അതുപോലെ പല സ്ഥലങ്ങൾക്കും. പക്ഷെ വിടൽ ഒന്നല്ലേ ഉള്ളൂ, പാടാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഈ വിടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും റഖീബ് അതീദ് എന്ന് പറഞ്ഞ മലക്കിന് എഴുതാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നുവെച്ചാൽ നുണ പറയുന്ന ആളാണെന്ന് തോന്നും. ഇല്ല, ഞാൻ നുണയൊന്നും പറയലില്ല, അതെൻ്റെ ഒരു പേരാണ്. അത് വന്ന കഥയൊക്കെ ഒരു വളരെ കൂടുതലാണെന്നിപ്പോൾ ഞാൻ പറയുന്നില്ല. ഏതായാലും ഒരു മഹാനിൽ നിന്ന് ഇജ്ജ് പോയി വിട്ടോ എന്നൊരു പേര് കിട്ടി. മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഒരു കാര്യപ്പെട്ട അന്നത്തെ സൂഫി വര്യനായ ഒരു മഹാൻ്റെ ഹദറത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് കുറേ പാട്ടുകളൊക്കെ പാടാനുള്ള ഒരു ചാൻസ് കിട്ടി. അതൊക്കെ വിശദിച്ച് പറയാച്ച സമയം പിടിക്കും. അപ്പം അങ്ങനെ എൻ്റെ പാട്ടിനോട് മൂപ്പർക്ക് അത്ര കൂടുതൽ ഇഷ്ടം തോന്നിയത് കൊണ്ട്, അത് വയസ്സ് 18 തുടർന്ന് അവിടെ തന്നെ നിൽക്കും. നാളെയും പൊടണം, നാളെയും പൊടണം എന്ന് പറഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് 5-8 ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഹാദിമീങ്ങളെ കൂട്ടത്തിലൊരു വിടലുകാരനായിട്ട് അങ്ങനെ നടന്നു. അപ്പം ഈ വിടൽ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അദ്ദേഹം പറയുക ബദറിൽ നിന്നൊരു എശല് പാടുന്നല്ല പറയുക, ആ ബദറിൽ നിന്നൊരു എശലാണ് വിട്ടാറ്, അല്ലെ മുഹദീഷിനെ പറ്റി വിട്, അല്ലെ റസൂലിനെ പറ്റി മദഹി വിട് എന്നിങ്ങനെ പറയുന്ന ഒരാളാണ്. അതങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാനങ്ങനെ വിട്ട് അവസാനം വിട്ടല്ലേ. ഒരു ദിവസത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല, അതിന് എവിടെയെങ്കിലും ഒരു ജോലി വേണം, അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന അതിനിടയിൽ അവിടെ വന്ന് പെട്ടി ഒരു ജോലി എടുക്കണ്ട, ഇപ്പോൾ എന്നോട് വിട്ടാൽ മതിയാറ് മൂപ്രഭാഷയിലൊന്ന് പറഞ്ഞത്. അനുഷ്ഠിത്താനൊന്നും കൂട്ടണ്ട അറിഞ്ഞു. അപ്പം ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മ്യൂസിക് ഇല്ലാണ്ട് പാടാനാണ് പറഞ്ഞത്. അത് പിടിച്ചാണ് ഞാൻ ഇത്രയും കാലം മ്യൂസിക് ഇല്ലാതെ ഇങ്ങനെ പാടാൻ തുടങ്ങിയത്. അല്ലാണ്ട് മ്യൂസിക്കിന് പാടാനുള്ള ചാൻസ് ഇല്ലായിട്ടോ പലരും ക്ഷണിക്കായിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മ്യൂസിക് ഇല്ലാത്തൊരു പാട്ടുകാരനായിട്ട് കേരളത്തിൽ ഞാനിങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പോഴൊന്നും എന്നെ ആരും വിളിക്കലൊന്നുമില്ല, ഞാനാണ്ട് ചെല്ലലാ. ചെന്ന് വിട്ടാൽ തന്നെ അവരാ 100 20 ശ്രദ്ധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഇന്നപ്പം വിളിച്ച് തോറ്റ് സുഖം പൊറുതിയില്ല. നിങ്ങളൊന്നും ആലോചിച്ചോ കേട്ടോ, പാടത്തെ ഓരോ സ്വാമി ഓരോരുത്തർ കൊടുത്തു കടയും.
അപ്പോൾ അതുകൊണ്ട് ഇവിടുന്നും വിളിച്ച് നമ്മളെ മോഹിതച്ച മൂപ്പരെ ചെറിയ വിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ. കാരണം മൂപ്പരിങ്ങനെ ഓരോന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുക, ഇപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിലും വലിയൊരു വിടല് മുസ്തഫാൻ്റെ വിടലുകാർ. അപ്പം അവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് വിടലുകാരാണ് മൊയ്തിച്ചാൻ്റെ മുറ്റത്ത് വന്ന് കൂടിയിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കുറച്ചെൻ്റെ ഇവരുടെ ഇടയിൽ ഞാൻ എന്താ വിട്ടുക, എന്തായാലും വന്ന നിലക്കിഞ്ഞ് വിടാതെ പോകല് ശരിയല്ലല്ലോ. ജനങ്ങളൊക്കെ കാര്യം എന്തായാലും ആകാംക്ഷപരിതരായിട്ട് വിടൽ വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയല്ലേ എന്ന് വെച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ അവിടെ കണ്ട കാഴ്ച നോക്കുവാണെങ്കിൽ ഇവിടെ വിടാൻ എനിക്ക് ധൈര്യമില്ല. കാരണം മൊയ്തുച്ചയും പിന്നെ മുസ്തഫയൊക്കെ ഭയങ്കര വിടലേരാന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പൗരത്വ ബില്ലിനെ പറ്റി ആദ്യം നിങ്ങളുമായിട്ട് എനിക്കിങ്ങനെ ബന്ധപ്പെടാനുള്ളൊരു സുവർണാവസരം ഉണ്ടാക്കി തന്ന ഒരു പാട്ടാണ് ബദറുദ്ദീൻ പാറന്നൂറിൻ്റെ പാട്ട്. അതുമെല്ലാം തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇവർ കേട്ടതായിരിക്കും, നിങ്ങൾ വാട്സപ്പിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഞാൻ നേരിട്ട് പാടുന്നു എന്ന് കേൾക്കാലോ. പടച്ചവനെ ഞാൻ വിടുകയാണ് ജിന്നെ കാത്തു. സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ. സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ. ഇതെന്ത് ഭരണമധുരത്തിടേണം മതാന്ധത കുറുവിലങ്ങതിടണം ഇതെന്ത് ഭരണമധുരത്തിടേണം മതാന്ധത കുറുവിലങ്ങതിടണം അഹന്ത മാറ്റി സ്വതന്ത്ര ഭാരതം സുഗന്ധമാക്കിടണം ഇവിടമിൽ പിറന്നവർ ഒടുവരെ നടുവളച്ചിടതടർ കള്ളത്തിൽ പൊരുതിടണം കള്ളത്തിൽ പൊരുതിടണം. സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ. വെളുത്ത കുടിലരെ തുരത്തിടാനായി കള്ളത്തിൽ കയർ വെട്ടി വരിത്തവർ നാം വെളുത്ത കുടിലരെ തുരത്തിടാനായി കള്ളത്തിൽ കയർ വെട്ടി വരിത്തവർ നാം പിളർത്തി നമ്മളെ ഭരിക്കുവോർ കെതിർ കഴുത്തുയർത്തിടണം ഖിലാഫത്തിൻ പടയതിനിറങ്ങിയ പിതാമഹരുടെ സുതർ കരുത്തരായിടണം കരുത്തരായിടണം. സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ. തിളച്ച് പൊങ്ങുമി പതിതരെ ഇതയം
തളച്ചിടാത്യത് പുതുമയുള്ളുദയം തിളച്ച് പൊങ്ങുമി പതിതരയിതയം തളച്ചിടാത്യത് പുതുമയുള്ളുദയം തുളച്ച് കയറുമി വിളച്ചിലൊക്കെയും പൊളിച്ചിടും യുവത ജഗമിതിൽ അടിപെടും ജനതതിയവരുടെ സ്വരമതാൽ ഉയർത്തിടും മമത ഉയർത്തിടും മമത സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിരി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടയിത് കടലിതിനടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ. അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലേക്കുള്ളൊരു കാൽവെപ്പിന് കാരണക്കാരനായ ഒരു പാട്ടാണത്. അതോടുകൂടി പിന്നെങ്ങനെ പല പാട്ടുകളും വന്നു, പല സ്റ്റേജുകളിലൊക്കെ എത്തി, അവസാനമല്ല ഇപ്പം നിങ്ങളെ നാട്ടിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇതേപോലെ തന്നെ ഞാനും മറ്റൊരാളും കൂടി ഒരു കുട്ടി കൂടി പാടിയൊരു പാട്ടുണ്ട്. അതിന് കുട്ടി അവിടെ ഇവിടെ അവിടെ എൻ്റെ കൂടെ വരുന്ന കുട്ടി അല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട്. എവിടെ പോയി ആ കുട്ടി? അതാ ചെറിയ കുട്ടിയൊന്നുമല്ല, വലിയ കുട്ടിയാണ്. എനിക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. വെറുതെ അല്ലാത്ത പറയാം. എനിക്ക് പിന്നെ ഏത് പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ കയറും, ഇവ അങ്ങനെ കയറും, പിന്നെ എ സി ഒക്കെ വേണം. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചാണ് നൊയ്മിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അല്ല അദ്ദേഹം എന്ന് പറയാൻ മാത്രമായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കുട്ടീൻ്റെ കൂടെ പാടുന്നുണ്ട്. രണ്ടാളും കൂടി ശരിയായാലും ശരിയായില്ലെങ്കിലൊക്കെ നിങ്ങൾ വിടില്ലാന്ന് വിചാരിച്ചാൽ മതി. കേട്ടോ കേട്ടോ ഈ നാട്ടിതാകെ കുട്ടി ചോറാക്കിടുവാൻ കാട്ടാളർ വന്നട പോനെ കോട്ടും സൂട്ടും അണിഞ്ഞ് വേട്ടക്കായി തുനിഞ്ഞ് വെട്ടി പിളർത്തിടുവാനേ. കേട്ടോ ഈ നാട്ടിതാകെ കുട്ടി ചോറാക്കിടുവാൻ കാട്ടാളർ വന്നട മോനെ കോട്ടും സൂട്ടും അണിഞ്ഞ് വേട്ടക്കായി തുനിഞ്ഞ് വെട്ടി പിളർത്തിടുവാനേ. മൊയ്തുക്ക കേട്ട് ഞാനും നിങ്ങൾ ചൊല്ലിയ വിടൽ എന്താണ് ഇന്ത്യയിൽ ഇന്ന് എങ്ങും കുതുകുലങ്ങൾ സമരക്കോലാഹലങ്ങൾ ആസാദിക്കായി പൊരുതുന്നു. ഒന്നും പറയണ്ട മോനെ ജീവൻ കൊടുത്ത് നമ്മളൊരടി അടരാടി നേടിയ മണ്ണിൽ ജീവിക്കാൻ രേഖ നമ്മൾ കാണിക്കാനോതിയോർക്ക് താക്കീതാണിന്നിത് മോനെ. ആർക്കാണ് നമ്മളോട് ദേഷ്യം, അവരെന്തിനാണ് നമ്മോടിത് ചെയ്യണതിക്കാ.
നമ്മൾ തുരത്തി വിട്ട ബ്രിട്ടീഷുകാരിവിടെ വീണ്ടും വന്നെത്തിയോ ഇക്കാ. ബ്രിട്ടീഷുകാരനല്ല ബ്രിട്ടന്റെ പാദസേവ ചെയ്ത് നടന്നവരാടാ. സ്വാതന്ത്ര്യം നേടിത്തന്ന പുന്നാര ബാപ്പുജിയെ വെടിവെച്ച് കൊന്നവരാടാ. കേട്ടോ ഈ നാട്ടിതാകെ കുട്ടിച്ചോറാക്കിടുവാൻ കാട്ടാളർ വന്നട മോനെ. കൊട്ടും സൂട്ടും മണിഞ്ഞ് വേട്ടക്കായി തുനിഞ്ഞ് വെട്ടി പിളർത്തിടുവാനേ. മൊയ്തുക്ക കേട്ട് ഞാനും നിങ്ങൾ ചൊല്ലിയ വിടൽ എന്താണ് ഇന്ത്യയിൽ ഇന്ന്. എങ്ങും കൊതുകുലങ്ങൾ സമരക്കോലാഹലങ്ങൾ ആസാദിക്കായി പൊരുതുന്ന. വെടിവെച്ച ഗാന്ധിജിയെ കൊന്നുള്ള ഗോഡ്സെ ഒരു ഹിന്ദുവല്ലേ മൊയ്തുക്ക. ഹിന്ദുക്കളാണ് നമ്മെ ഇന്ത്യ വിട്ടകലുവാൻ കുതന്ത്രം മണയുന്നത് ഇക്കാ. അല്ലല്ല ഹിന്ദുവല്ല മോനെ അത് പറയല്ല, ഹിന്ദുക്കൾക്കത് കഴിയില്ല. ഹിന്ദുവേ നാല് വർണ്ണമായി തരം തിരിച്ച ഫാസിസ്റ്റുകളാണവരെല്ലാം. ഇല്ലേ ഈ നാട്ടിലാരും അവരെ തോൽപ്പിച്ചിടുവാൻ നാടിൻ്റെ രക്ഷകരായി. തല്ലും ബഹളം ഒഴിഞ്ഞ് തെല്ലും ഭയന്നിടാതെ നല്ലൊരു നാളിന്നായി. ടിപ്പു സുൽത്താൻ അണഞ്ഞ് വെട്ടി നീരത്തിയതാണ് ഈ വർണ്ണ വെറി എന്നോർക്ക്. പൂർണയ്യ ശാമയ്യ ഇടവും വാലവും നിന്ന ചരിതം നമുക്ക് കരുത്ത്. ഞങ്ങളുമിനി ഉണ്ടിക്ക ഒന്നിച്ചിറങ്ങി നമ്മൾ ഈ നാട് കാക്കുക വേണം. ഒന്നിച്ചോണം പെരുന്നാൾ ഇനിയും ഉണ്ണാൻ നമ്മൾ പൊരുതാനിറങ്ങുക വേണം. ഒന്നായി നാം നിന്ന കാലത്തൊന്നും ഒരാടും നമ്മെ തോൽപ്പിച്ചിട്ടില്ലട മോനെ. നന്നായി പൂക്കൾ വിരിഞ്ഞ പൂന്തോപ്പായന്റെ ഇന്ത്യ മാറിയതങ്ങിനെ മോനെ. ഒന്നായി നാം നിന്ന കാലത്തൊന്നും ഒരാളും നമ്മെ തോൽപ്പിച്ചിട്ടില്ല സത്യം. നന്നായി പൂക്കൾ വിരി പൂന്തോപ്പ എൻ്റെ ഇന്ത്യ മാറിയതങ്ങിനെ സത്യം. കേട്ടോ ഈ നാടിതാകെ കൂട്ടിച്ചോറാക്കിടുവാൻ കാട്ടാളർ വന്നട മോനെ. കൂട്ടും സൂട്ടും മണിഞ്ഞ് വേട്ടക്കായി തുനിഞ്ഞ് വെട്ടി പിളർത്തിടുവാനേ. മൊയ്തുക്ക കേട്ട് ഞാനും നിങ്ങൾ ചൊല്ലിയ വിടൽ എന്താണ് ഇന്ത്യയിൽ ഇന്ന്. എങ്ങും കൊതുകുലങ്ങൾ സമരക്കോലാഹലങ്ങൾ ആസാദിക്കായി പൊരുതുന്ന്. ആങ്ങളെ നമ്മളെ നൊയ്മാൻ എന്താ പിന്നെ പേര് പറയണെനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആ എന്തായാലും ഉഷാറായിട്ടുണ്ട്. നമ്മളെ കൂടെ പാടിയ കുട്ടിയെക്കാളും ഉഷാറായി പാടിയിട്ടുണ്ട്, എന്നെക്കാളും എന്ന് പറയാം. അപ്പം അടുത്തതായിട്ട് വെറും സംഗതി ചിരിക്കാനുള്ള സദസ്സൊന്നുമല്ല. നമ്മളുടെ മുന്നിൽ ഭയങ്കര ചോദ്യചിഹ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇപ്പം ഈ രാത്രിയിൽ ഇവിടെക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു രസത്തിന് വേണ്ടിയിട്ട് ചില അനുഭവ പാട്ടുകളൊക്കെ ഞാൻ പാടും. എന്നിട്ട് വീണ്ടും ഇതിലേക്ക് തന്നെ വരും, വീണ്ടും അതിലേക്ക് തന്നെ പോവും. അങ്ങനെ നമുക്ക് കുറച്ച് നേരമായിട്ട് വിടാം. ആ നമ്മൾ ആ ചായപ്പീടിക ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാൽ ചായക്കടക്കാരുണ്ടല്ലോ, അയാളെ പറ്റി ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഒരു 10-45 വർഷം മുമ്പ് ഏതോ ഒരു കടപ്പുറത്തല്ല കേട്ടോ, കടപ്പുറത്ത് ഈ ഭാഗത്തൊന്നുമല്ല, പുത്തൻ കടപ്പുറം എന്ന് പറയുന്ന അവിടെ ഉള്ളവരാരും ഇവിടെ ഉണ്ടാവില്ല.
പുത്തങ്കടപ്പുറെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ബ്ലാങ്ങാട്. അവിടെ 45 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചായക്കടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് എന്നാണ്. അന്ന് ചായക്കട എന്ന് പറയൽ വളരെ ചുരുക്കമാണ്. ചായ മക്കാനി, മക്കാനി മക്കാനി എന്നാ പറയാം. അങ്ങനെ ചായ മക്കാനി നടത്തുന്ന ഖാലിദ് ഖാൻ്റെ കടയിൽ ഒരു ദിവസം ഞാനിങ്ങനെ, അന്ന് നമ്മളെ നേരത്തെ ഒരാൾ ഇവിടെ പറഞ്ഞു, ഇവിടെ 50 എന്നൊരു പേര് എനിക്കുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടാൻ തുടങ്ങുന്നത് ഒരു വിടലിന് 50 പൈസ എന്ന് പറഞ്ഞിട്ട് ചായപ്പൊടിയിലും റോട്ടിലും ഇപ്പം കടൽ പക്കത്തും ഈ കടൽ പ്രവർത്തിക്കാരുടെ ഇടയിലൊക്കെ അങ്ങനെ കുറേ കാലം പാടിയിട്ടുണ്ട്. അന്നൊരു വിടലിന് 50 പൈസയാണ്. ചില ഒരു പാട്ട് പാടിയാകും പൈസ വേണം, അസുഖം കുറച്ചൊന്നും പോയാലും. അങ്ങനെ ഒരു 10-15 കൊല്ലം പോയി. അതിന് കഥയൊക്കെ പറയാച്ചാൽ ഭയങ്കരമാവും. പോട്ടെ, അങ്ങനെ എന്തിനേറെ പറയുന്നു. ഒരു ദിവസം ഈ ചായക്കടയിൽ ചെന്നാൽ കുറച്ച് വിടൽ ചിലവാച്ചിട്ട് ചെന്നതാണ്. അപ്പോൾ ഇയാൾ പീടിയ തുറന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഖാലിദ് ഖാൻ ഇന്ന് ചായപ്പീടിയ തുറക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഏതായാലും ശ്രദ്ധിച്ചു നോക്കിയാൽ പറ്റുമെന്ന്. നമ്മളെ ബദറിൽ മൊയൻകുട്ടി വൈദ്യർ എഴുതിയ ഒരു ഇഷ്യലുണ്ടല്ലോ, ഹക്കാന കൊല്ലമറാൽ മക്കാവ് വിട്ടി നബി പക്കാ മദീന തണവായി ഹാറേതും എത്തിടുക ഈരാറും ഒത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകേ. അങ്ങനെ ഒരു ട്യൂണുണ്ട്. ആ ട്യൂണിൽ ഈ ചായപ്പിടക്കാരെന്നോട് പറയാണ്, ഹക്കാണ് ഞാനൊരു മക്കാനി തുറന്ന് ഇവിടെ നക്കാനായിട്ട് ചിലരാം തക്കത്തിൽ വന്ന് പുലർ കാലത്ത് തന്നെ കടം നക്കി കൂടിച്ചു നടയായി ഹക്കാണ് ഞാനൊരു മക്കാനി തുറന്ന് ഇവിടെ നക്കാനായിട്ട് ചിലരാം തക്കത്തിൽ വന്ന് പുലർ കാലത്ത് തന്നെ കടം നക്കി കൂടിച്ചു നടയായി. പീഡിയ തുറക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് രാവിലെ ഒരു കൂട്ടർ വരും, കടം കുടിക്കുക, അവരിറങ്ങിപ്പോവും, പൈസ തരില്ല, പിന്നെ എങ്ങനെ തുറക്കുക. എന്നാലും ഞാൻ തുറക്കും, പക്ഷെ അത് രാവിലെ അവരുടെ വരവ് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് അവരുടെ വരവിനുള്ള ദോഷമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, നിസ്കാരം ഇല്ല മുഖം പോലും കഴുകും പതിവില്ലല്ലോ തെല്ല് പറയാൻ കണ്ണും തീരുമ്മി വന്നിരുന്നൂടൻ ചൊല്ലും പല ഫിത്നാ ഫസാദ് പറയാൻ കാലുമ്മല് കാല് കയറ്റിക്കൊണ്ടിരുന്ന് കടി ശേഷം ചായയും കഴിച്ച് കാട്ടിക്കാപീടി സദാ നേരം വാലിച്ചു കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ചിലച്ച്. കാലിതൊക്കെ പറയുന്നു, അവരാ കിടക്കുന്ന ഭയന്ന് നീച്ചാൽ അവർ നേരെ വരുന്ന എൻ്റെ ചായപ്പടിയിലേക്കാണ് വരുന്ന വഴി. നിസ്കാരപ്പള്ളികളും അമ്പലങ്ങളും ചർച്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രഭാത കർമ്മങ്ങളും കൃത്യങ്ങളും നിർവഹിക്കാൻ ഉതകുന്ന അനവധി മതസ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ കയറില്ല എന്ന് മാത്രമല്ല, മുഖം പോലും കഴുകൂല. നേരെ വന്നെൻ്റെ ചായപ്പിടിയിൽ ബെഞ്ചിൽ കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി അന്തസ്സിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് എൻ്റെ ചായയും കടി ഇവർ കട കുടിക്കും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയാണ്, ഞാൻ എത്ര നല്ല തേയില കൊണ്ടുള്ള ചായ കൊടുത്തിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ ശരിയായ രുചി കിട്ടണമെങ്കിൽ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാലാളെ പറ്റി നാലെന്നോണ്ണയും പീത്തിനെയും പസാദും പറഞ്ഞുകൊണ്ട് കുടിച്ചെങ്കിലേ ചായയുടെ രുചി അറിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അത് പറയണമെങ്കിൽ ചായം കടി മാത്രം പോരാ, ബീഡി വേണം. ബീഡി കടം കിട്ടില്ല. അപ്പോഴാണ് പണ്ട് ഈ കാട്ടിക്കാ ബീഡിൻ്റെ ബീഡി ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല. ആ ബീഡി വാങ്ങി വലിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഇവർ എന്തൊക്കെ പറയുന്ന അറിയോ, മഹല് കമ്മറ്റികളും ഹതീബ് മൗലവികൾ സദറീനെ കൊണ്ട് ഫിതിന ചരമം വൈവാഹികവും രാഷ്ട്രീയ കാര്യമിലും ഉണ്ടല്ലോ ഏറെ പറയാൻ. മഹൽ ഭരണകർത്താക്കൾ ഹത്തീബ് മുഹല്ലി മുതാലി മുതലായ മാന്യ വ്യക്തികളെ പറ്റി, സാമൂഹ്യമായും സാംസ്കാരികമായും പ്രവർത്തിക്കുന്ന ചിലരെ പറ്റി, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണക്കാരെ പറ്റി, ഇങ്ങനെ പല ആദ്യ കുറ്റങ്ങളും കുറവുകളും അവരെൻ്റെ ചായപ്പിടിരുതങ്ങനെ പറയുന്ന ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൂര്യനെ കുതിച്ച് സുബഹി ഖള ആയി കഴിഞ്ഞാൽ ഇവർക്ക് മെല്ലെ ഇറങ്ങി പോകണം. പോകുമ്പോൾ വെറുതെ പോകാൻ പറ്റൂല, അപ്പൊ ചായ ചോദിക്കും. എങ്ങനെ ചോദിക്കുക അറിയോ, ഫിത്തിനേറെ പറയുമിട കാട്ടിക്ക വെള്ളം പുന ചോദിച്ചിടുന്ന് സഹജ പാവം മക്കാനിക്കാരൻ വീണ്ടും കൊടുത്ത് ചായ കാശിന് കാത്തിയിരിപ്പാം
പെട്ടെന്നിറങ്ങി നടക്കുമ്പോൾ പറഞ്ഞിടുന്ന് കാണാം വൈകുന്നേരം നമുക്ക്. കെട്ട് തല തരിത്ത് മക്കാനി കാരനന്തം വിട്ട് നിരാശപ്പെടുന്നത്. ഹക്കാണ് ഞാനൊരു മക്കാനി തുറന്ന് ഇവിടെ നക്കാനായിട്ട് ചിലരാം. തക്കത്തിൽ വന്ന് പുലറു കാലത്ത് തന്നെ കടം നക്കി കൂടിച്ചു നടയാ. അത് നിങ്ങൾ കണക്കിലെഴുതണ്ട, പുറത്ത് വിട്ടാളിയെ ഒരു വിടലാക്കി വിവാഹിക്കാളിയെ പഠിച്ചവനെ.